ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനത്തെ തുടർന്ന് വിവാദത്തിലായ ഷോർട്ട് ബോഡി പെർഫ്യൂം പരസ്യം പിൻവലിക്കാൻ യൂട്യൂബിനും ട്വിറ്ററിനും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജൂൺ 3 ലെയർ ഷോർട്ട് പെർഫ്യൂം പരസ്യം യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തത്. മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോയുടെ കാഴ്ചക്കാർ 10 ലക്ഷം പിന്നിട്ടിരുന്നു. എന്നാൽ ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പരസ്യമെന്ന ഗുരുതര വിമർശനമാണ് ഉയർന്നുവന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തുകയായിരുന്ന യുവതിയുടെ അരികിലേക്ക് 4 യുവാക്കൾ കടന്നു വരുന്നതും ഡബിൾ മീനിങ്ങിലുള്ള സംഭാഷണം നടത്തുന്നതുമാണ് പരസ്യം. നമ്മൾ 4 പേർ, അവൾ 1, അപ്പോൾ 6 ഷോട്ട് എടുക്കുമെന്ന് യുവാക്കളിൽ ഒരാൾ ചോദിക്കുന്നു. തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും ലെയർ ഷോട്ടിനെ കുറിച്ചാണ് യുവാക്കൾ പറഞ്ഞതെന്ന് പിന്നീട് പെൺകുട്ടി മനസ്സിലാക്കുന്നതാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം. കിടക്കയിലിരിക്കുന്ന ഒരു യുവതിയുടെയും യുവാവിന്റെയും സമീപത്തേക്ക് 4 യുവാക്കൾ കടന്നു വരുന്നതും അശ്ലീല ചുവയോടെ എന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കുന്നതുമാണ് മറ്റൊരു പരസ്യം. പരസ്യത്തിനെതിരെ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സംവിധായകൻ ഫർഹാൻ അക്തർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യം വിവാദമായതിനു പിന്നാലെ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വാർത്താവിനിമയ മന്ത്രി അനുരാഗ് താക്കൂറിന് ഒരു കത്തയച്ചിരുന്നു. ഡൽഹി പോലീസിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്യാനും മാധ്യമങ്ങളിൽ നിന്ന് പരസ്യം നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ജൂൺ 9 ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. വിവാദത്തിലായ ലെയർ കമ്പനി ഇത്തരത്തിൽ മുൻപും അശ്ലീല പരാമർശങ്ങൾ അടങ്ങിയ പരസ്യം ഇറക്കിയിരുന്നു.